ഹായ് ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ് നമ്മൾ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് എപ്പോഴും ഞാൻ പറയാറുണ്ട് അടുപ്പിച്ച് വീഡിയോയുടെ ഒരു പ്രളയമായിരിക്കും ചെയ്യുന്നത് പക്ഷേ മടി കാരണം ഇതൊന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് വസ്തുത സത്യം പറഞ്ഞ മടിയല്ല കേട്ടോ സമയമില്ലാത്തതുകൊണ്ടാണ് അപ്പം എനിവേസ് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോ ചെയ്യാം എന്ന് മാത്രമേ ഇപ്പോൾ പറയാറുള്ളൂ കാരണം പലരും മെസ്സേജ് അയക്കാറുണ്ട് സാറിൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ കാലമായല്ലോ ചേട്ടാ എന്താണ് വീഡിയോ അയക്കാത്തത് വീഡിയോ ഇടൂ നിങ്ങളുടെ വീഡിയോ തരുന്ന പോസ്റ്റ് ചെയ്യും ഭയങ്കര സംഭവമാണ് മറ്റാമർശാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം പേര് മെസ്സേജ് അയക്കാറുണ്ട് ഇതെല്ലാം നിങ്ങൾ സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരധികം സന്തോഷമുണ്ട് ഈ ഒരു കുഞ്ഞു ചാനലിനെ നിങ്ങളെ കുറച്ച് പേരെങ്കിലും ഇത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് അത് മാത്രമല്ല ഞാൻ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ പേര് എങ്ങും തന്നെ പറഞ്ഞിട്ടില്ല കാരണം അതിൻ്റെ ഒരു പബ്ലിസിറ്റി ആവരുത് എന്നുള്ള ഒരു ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല പക്ഷേ ചെന്നൈയാണെന്നും ഇവിടെ ആണെന്നുമൊക്കെ ഏകദേശം ചില ധാരണകളൊക്കെ ഉള്ളതുകൊണ്ടും ചിലർ തപ്പി പിടിച്ച് ഹോസ്പിറ്റലിൽ വിളിക്കാറുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ അയക്കാറുണ്ട് ഈയിടെയാണ് യൂട്യൂബിൽ താങ്ക്സ് എന്ന് പറയുന്ന ഒരു ആപ്പ് അത് ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു താങ്ക്സ് വഴി കുറേ പേര് പൈസ സെൻഡ് ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് ഈ പൈസ വരണമെന്ന് ഞാൻ ആലോചിച്ചു നമുക്കിതിൻ്റെ അത്ര വലിയ യന്ത്രങ്ങളുടെ പരിപാടിയെപ്പറ്റി അത്ര വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ഞാനിതിങ്ങനെ ആലോചിച്ചു ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായി അത് കഴിഞ്ഞാണ് മനസ്സിലായത് ഓ യൂട്യൂബ് താങ്ക്സ് കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ടല്ലോ എനിവേസ് അതിനൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങൾ തരുന്ന ഓരോ പണവും അത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ പോയി ചേരുമെന്ന് വാക്ക് തരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വലിയൊരു ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഈ കുഞ്ഞു ചാനലിനെ ഇത്രയധികം സ്നേഹിക്കുന്നതിന് ഇന്ന് ഞാനൊരു പ്രത്യേക ടോപ്പിക്കിനെ പറ്റി ഒന്നുമല്ല സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഈ കുറേ വർഷമായല്ലോ നമ്മൾ ഈ പരിപാടി ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം ഇതിനകത്ത് വരുന്ന കുറേയധികം പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്യുന്ന കുറേയധികം പ്രശ്നങ്ങൾ ഇതിനെയൊക്കെ പറ്റിയാണ് കുറേയധികം ബുദ്ധിമുട്ടുകൾ നമുക്ക് അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യാം എന്ന് വിചാരിക്കുന്നത് അത് കുറേയധികം ആൾക്കാർക്ക് പ്രയോജനമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മലയാളികൾക്കിടയിൽ HIV ഫോബിയ കുറച്ച് കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് വളരെയധികം കൂടിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫോബിയ വരണമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് HIV എന്ന് പറയുന്ന ഒരു ആനക്കുതിര സംഭവമൊന്നുമല്ല ആനക്കുതിര സംഭവമാണെന്ന് വിചാരിക്കുന്നവർക്ക് അത് ആനക്കുതിര സംഭവമാണ് അല്ലാത്തവരെ സംബന്ധിച്ച് ഇതൊന്നും തന്നെയല്ല ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് എങ്ങനെ ജീവിക്കുന്നു അതിനേക്കാളും സുഖമായിട്ട് HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് ജീവിക്കാം ഞാനത് എപ്പോഴും എപ്പോഴും എടുത്തു പറയുന്ന കാര്യമാണ് ഒരു ഞാനത് വീണ്ടും പറഞ്ഞു ഇനി ബോറടിപ്പിക്കുന്നില്ല പഴയ വീഡിയോ ഒക്കെ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തിനാണ് ആളുകൾ ഇത്രയധികം പേടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല പല ആളുകൾക്കും ഏറ്റവും വലിയ പ്രശ്നം ഇവർക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഇവർക്ക് ടെസ്റ്റ് ചെയ്യാൻ ഇവർ സമ്മതിക്കത്തില്ല ഇവർ ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് എന്താണെന്ന് വെച്ചാൽ ഇവർ പോയി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും ഇപ്പോൾ ഇവരുടെ വിചാരം എന്താ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ അവർ ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവരെ ഇൻഫോം ചെയ്യുക അങ്ങനെ ഇൻഫോം ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ HIV സ്റ്റാറ്റസ് അറിയണമെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് തന്നെ അറിയണം ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ സിംറ്റംസിൻ്റെ പുറകെയാണ് സിംറ്റംസ് എന്തൊക്കെയാണ് ആ സിംറ്റം അങ്ങനെയാണോ ഈ സിംറ്റം അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് നിറയെ സിംറ്റങ്ങൾ അന്വേഷിച്ച് നടക്കലാണ് കുറേ ആളുകളുടെ പരിപാടി ഇതിനകത്ത് നമ്മളെ ഫോൺ കൗൺസിലിങ്ങിന് ബന്ധപ്പെടുന്ന ആൾക്കാരുണ്ട് ഫോൺ കൗൺസിലിങ്ങിന് ബന്ധപ്പെട്ടിട്ട് നമ്മളിവരെ പറഞ്ഞ് ഇവരുടെ റിസ്ക് അനലൈസ് ചെയ്യും ഇവർ എങ്ങനെയാണ് ബന്ധപ്പെട്ടത് ആ ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല റിസ്ക് അനലൈസിങ് HIV കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അപ്പം ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇവർ എത്ര പെർസെൻറ്റേജ് ഹൈ റിസ്കിലാണ് അല്ലെങ്കിൽ ഇവർക്ക് റിസ്ക് ഉണ്ടോ ചിലവർക്ക് 0 റിസ്ക് ആയിരിക്കും അപ്പം ഈ 0 റിസ്ക് ഉള്ളവരോടൊക്കെ നമ്മൾ പറയാറുണ്ട് നിങ്ങൾ ടെസ്റ്റ് പോലും എടുക്കേണ്ട അത്രയ്ക്കും നമ്മൾ ഉറപ്പ് കൊടുക്കും നിങ്ങൾ ടെസ്റ്റ് പോലും എടുക്കേണ്ട നിങ്ങൾക്ക് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല നമ്മൾ പറഞ്ഞു പിടിച്ച് വരുമ്പോഴത്തേക്കും ഭയങ്കര ഫണി ആയിട്ടുള്ള കാര്യമായിരിക്കും ദൈവമേ ഇതിനാണോ നമ്മൾ ഇത്രയും പൈസ വാങ്ങിച്ചതെന്ന് പോലും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സെക്ഷൻ ആൾക്കാരുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഇങ്ങനെയുള്ള ആളുകൾക്ക് പിന്നെയും എന്ത് ചെയ്യും ഇവർക്ക് ടെസ്റ്റ് എടുക്കാൻ പേടിയാണ് ഇവരിങ്ങനെ സിംറ്റംസ് നോക്കും സിംറ്റംസ് നോക്കി നമ്മളെ ഒരു ഇതുമില്ലാതെ മാർഗമില്ലാതെ നമ്മളെ ഫോൺ കൗൺസിലിങ്ങിനെ ബന്ധപ്പെടും ഫോൺ കൗൺസിലിങ്ങിന് ബന്ധപ്പെട്ട ശേഷം നമ്മൾ റിസ്ക് ഇല്ല എന്ന് പറയുന്നു അവർക്ക് കുറച്ചും കൂടെ ടെൻഷൻ ഫ്രീ ആക്കാൻ വേണ്ടി അവരെക്കൊണ്ട് ടെസ്റ്റ് ചെയ്യിക്കുന്നു ഞാൻ പലരെ ആൾക്കാരെ കൊണ്ടും അവർക്ക് റിസ്ക് ഉണ്ടാവില്ല പക്ഷേ ഇവരുടെ ടെൻഷൻ നമുക്ക് പോലും താങ്ങാൻ പറ്റില്ല ഇപ്പോൾ പറയും സാരമില്ല നമുക്കൊരു ടെസ്റ്റ് എടുക്കാം അങ്ങനെ ടെസ്റ്റ് എടുപ്പിക്കുന്നു ടെസ്റ്റ് എടുത്ത് ടെസ്റ്റ് റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ
സാർ, എന്നാലും എനിക്ക് ഈ സിംറ്റംസ് ഒക്കെ ഉണ്ട്. ടെസ്റ്റിനകത്ത് എന്തെങ്കിലും പ്രശ്നം പറ്റിയതായിരിക്കും. ആ ലാബുകാർ അത്ര ശരിയല്ല. ഇങ്ങനത്തെ ആൾക്കാരുണ്ട്, അതായത് സ്വന്തം റിസൾട്ട് പോലും വിശ്വസിക്കാൻ പറ്റാതെ ആ റിസൾട്ട് വീണ്ടും വീണ്ടും ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ഒരു 4-5 തവണ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. നിങ്ങൾ അങ്ങനെ ഒന്നും ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് HIV ഉണ്ട് എന്നറിയണമെങ്കിൽ നിങ്ങളെ സിംറ്റം നോക്കുമോ, മറ്റുള്ളവരുടെ സിംറ്റം നോക്കുമോ, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽസ് സെർച്ച് ചെയ്യുമോ, ഒന്നുമല്ല വേണ്ടത്. നിങ്ങൾ ധൈര്യമായിട്ട് പോയി ടെസ്റ്റ് എടുക്കുക. നിങ്ങളുടെ നാട്ടിൽ ടെസ്റ്റ് എടുക്കാൻ മടിയാണെങ്കിൽ തൊട്ടടുത്തുള്ള സ്ഥലത്ത് പോയി ടെസ്റ്റ് എടുക്കുക. ഇതിനകത്ത് ഇത്ര വലിയ സംഭവമൊന്നും അല്ല. എനിക്കറിയാവുന്ന ഒരാൾ എന്നെ നമ്മളുടെ ഫോൺ കൗൺസിലിംഗ് ബുക്ക് ചെയ്ത് ഞാൻ സംസാരിച്ച്, അയാൾക്ക് വലിയ റിസ്ക്കൊന്നും ഇല്ല, റിസ്ക്കേ ഇല്ലാത്ത ഒരാളാണ്. അയാൾ അവിടെ വിദേശത്താണ്, അവിടെ നിന്ന് ടെസ്റ്റ് എടുത്തു. അതിനുശേഷം പുള്ളിക്ക് ഒരു രക്ഷയില്ല, സമാധാനമില്ല, ആ ടെസ്റ്റ് ശരിയല്ല. പുള്ളിക്ക് സിംറ്റം ഉണ്ട് സർ. ഞാൻ പറയുന്നുണ്ട് സർ, നമ്മൾ പേഷ്യൻസിനെ കണ്ടിട്ടാണ് പറയുന്നത്. ഇത്രയും കാലത്തിൽ, ഇത്രയും വർഷമായി നമ്മളിതിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്, ഇത്രയും വർഷമായിട്ട് ഈ പറയുന്ന സാറ് പറയുന്ന സിംറ്റത്തിലൊന്നും ഒരു പേഷ്യൻസും വന്നില്ല സർ. എന്നാലും എനിക്ക് ആ സിംറ്റം വന്നത് എങ്ങനെയാണ്? ഞാൻ പറയുന്നു, മറ്റ് അസുഖങ്ങൾക്ക് സിംറ്റംസ് വരാമല്ലോ. ഈ ലോകത്ത് ഉള്ള ഗ്യാസ്ട്രബ്ലു വന്നാലോ അത് HIV ആണെന്ന് വിചാരിക്കുന്ന ആളുകളുടെ ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നമാണത്. അതിനുശേഷം ഈ വ്യക്തി മറ്റ് പല അക്കൗണ്ടുകൾ ഉണ്ടാക്കും, ഫേസ്ബുക്കിൻ്റെ മറ്റ് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് വീണ്ടും ബുക്ക് ചെയ്യും, പേയ്മെൻറ്റും അയക്കും, എന്നിട്ട് അയാൾ വേറെ നമ്പറിൽ നിന്ന് വിളിക്കും. ഈ കാര്യങ്ങളെല്ലാം പറയും. നമുക്ക് ഇവരെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാവേ, ഇവരെ സിംറ്റംസ് കേൾക്കുമ്പോൾ അറിയാവേ. ഇങ്ങനെ ഒരു മനുഷ്യന് തന്നെ ഞാൻ കഴിഞ്ഞ ഒരു 2 മാസത്തിനിടെ 4 തവണ കൗൺസിലിംഗ് എടുത്തു. വേറെ കാര്യമുണ്ട്, ഇൻകം വരുന്നുണ്ട്, അത് വേറെ കാര്യം കേട്ടോ. അപ്പോൾ എന്നാലും ഞാൻ പറയുകയാണ്, ഒരേ കഥ, ഞാൻ ഒരേ ആൾക്ക്. അപ്പോൾ പുള്ളി അങ്ങ് റിലാക്സ് ആവും, ഞാൻ പറയുന്നതൊക്കെ കേൾക്കും. ഓക്കെ ഫൈൻ, ശരി സാർ, ഓക്കെ ഓക്കെ, ഇപ്പം ഞാൻ കൂളായി സാർ, സാറിനോട് സംസാരിക്കാൻ പറ്റിയതിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗൊക്കെ അടിക്കും. 2 ദിവസം കഴിയുമ്പം അണ്ണൻ പുതിയ അക്കൗണ്ട് ഉണ്ടാക്കുന്നു, എനിക്ക് പേയ്മെൻറ്റ് തരുന്നു, വീണ്ടും കോൾ ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെ കുറേ ആളുകളുണ്ട്, അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പം ദയവ് ചെയ്ത് നിങ്ങളുടെ പണം വിലപ്പെട്ടതാണ്, അത് മറ്റ് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. വെറുതെ സിംറ്റംസ് നോക്കി ജീവിതം വഷളാക്കാതിരിക്കുക. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു കാര്യം അധികം ആൾ ഒരു യൂട്യൂബേഴ്സും ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾ യൂട്യൂബ് നോക്കുന്നതുകൊണ്ടാണ് ഞാൻ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു ഡോക്ടേഴ്സും, ഇന്ത്യയിലുള്ള ഒരു ഡോക്ടേഴ്സും ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇതിൻ്റെ കാരണം അത് നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ നമ്മളത് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഞാനിത് ആദ്യമായിട്ട് ഇവിടെ പറയാൻ പോകാം. അതായത് പെറ്റ് മെഡിസിനെ പറ്റിയാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഒരു HIV ഉണ്ടാവാനായിട്ടുള്ള ഒരു റിസ്കിൽ ഏർപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത ഒരാളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ഒരു ഡേറ്റിംഗ് ആപ്പ് വഴി നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അയാളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയത്തില്ല, സോ നിങ്ങൾക്ക് ടെൻഷനായി, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത കോണ്ടം ബ്രേക്കായി, കോണ്ടം പൊട്ടിപ്പോയി, അല്ലെങ്കിൽ ഒരു നീഡിൽ വല്ല ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു, സോ നിങ്ങൾക്ക് ടെൻഷനായി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, എത്രയും വേഗം പെറ്റ് പോയി എടുക്കും. അപ്പം പെറ്റ് മെഡിസിൻ കോസ്റ്റ്ലിയാണ്, പ്രൈവറ്റിൽ വന്നു കഴിഞ്ഞാൽ നല്ല വിലയാണ്. അപ്പം പലരോടും നമ്മൾ പറയുന്ന, നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന പലരോടും പറയുന്നത് നിങ്ങൾ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവുക, അവിടെ ARTI സെൻ്റർ ഉണ്ട്, അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ പറയുക. കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അവർ മരുന്ന് തരും, മരുന്ന് തരണം എന്ന് തന്നെയാണ് റൂള്. അവർ മരുന്ന് കൊടുക്കാറുമുണ്ട്. കഴിഞ്ഞ വർഷം കുറേയധികം ആളുകൾക്ക് നമ്മളങ്ങനെ റെക്കമെൻഡ് ചെയ്ത് അവിടെ പോയി അവർ മരുന്നെടുത്ത് കഴിച്ചതായിട്ട് എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ 28 ദിവസമാണ് ഈ മരുന്ന് കഴിക്കേണ്ടത്. അപ്പം പ്രോബ്ലം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു വലിയ പ്രോബ്ലം ആണോ എന്ന് ചോദിച്ചാൽ വലിയ പ്രോബ്ലം തന്നെയാണ്. പക്ഷേ അത് 2 രീതിയിലും നമുക്കെടുക്കാം. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഗവൺമെൻറ് സെക്ടറിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉടനെ TLD എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനാണ് തരുന്നത്. നോർമലി എല്ലാവരും കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഞാൻ കണ്ടുവരുന്ന ഒരു സംഭവം വെച്ചിട്ടാണ് പറയുന്നത്, TLD എന്ന് പറയുന്ന കോമ്പിനേഷനാണ് തരുന്നത്. അപ്പം ഈ TLD മരുന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ആക്ച്വൽ പെപ്പല്ല, ഇത് HIV ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ മെഡിസിൻ ആണോ നമ്മൾ പെപ്പായിട്ട് യൂസ് ചെയ്യുന്നത്, ഇതങ്ങനെ യൂസ് ചെയ്യാമോ, അയ്യോ യൂസ് ചെയ്തവർക്ക് ഹൈപ്പർടെൻഷൻ ആയിക്കാണോ, അയ്യോ ഇതെന്താ ഞാൻ ഈ പറയാൻ പോകുന്നത് എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അങ്ങനല്ല, നമ്മൾ പെപ്പ് എന്ന് പറയുന്ന മെഡിസിൻ 2 കെമിക്കലുകളുടെ കോമ്പിനേഷനാണ്, 2 ഡ്രഗുകളുടെ കോമ്പിനേഷനാണ്. അപ്പം ഈ HIV ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന മെഡിസിനകത്ത് ഈ 2 മെഡിസിനുണ്ട്, എക്സ്ട്രാ 1 മെഡിസിനുണ്ട്. HIV ഡ്രഗ് എല്ലായ്പ്പോഴും 3 മെഡിസിനുകളുടെ കോമ്പിനേഷനായിരിക്കും, മനസ്സിലായോ? അപ്പം ഈ 2 ഡ്രഗിൻ്റെ കോമ്പിനേഷൻ ടാബ് കിട്ടാതെ വരുമ്പോഴത്തേക്കും ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ ആ ഒരു പെപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയിലെ മെഡിസിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഈ HIV ഡ്രഗ് പേഷ്യൻസിന് കൊടുക്കും. അവർ
28 ദിവസം കഴിയുന്നു, 90 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് എടുക്കുന്നു, നെഗറ്റീവ് ആവുന്നു. അതിനുശേഷം വീണ്ടും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ വീണ്ടും നിങ്ങൾ ഈ പെപ്പ് പോയി എടുത്തു കഴിഞ്ഞാൽ, ഈ കെമിക്കൽ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ബോഡിയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ബിക്കോസ് നിങ്ങളുടെ ശരീരത്തിൽ ആ ഡ്രഗിന് ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൻ്റെ ഒരു ഭീകരത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗവൺമെൻറ്റിൽ ഈ TLD മെഡിസിൻ മാത്രമാണ് ഫസ്റ്റ് ലൈനിൽ HIV ട്രീറ്റ്മെൻറ്റിന് കൊടുക്കുന്നത്. നാളെ ഒരു പക്ഷേ നിങ്ങൾ മറ്റൊരു കോൺടാക്റ്റ് വഴി, അല്ലെങ്കിൽ 2-3 കൊല്ലം കഴിയുമ്പോൾ മറ്റൊരു കോൺടാക്റ്റ് വഴി നിങ്ങൾ HIV പോസിറ്റീവ് ആയെന്നിരിക്കട്ടെ, നിങ്ങൾ ഗവൺമെൻറ്റിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഈ മരുന്നാണ് തരുന്നതെങ്കിൽ ഈ മരുന്ന് ബോഡിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊരു 30 ദിവസം കഴിയുമ്പോൾ വൈറൽ ലോഡ് ടെസ്റ്റ് എടുത്ത് ചെക്ക് ചെയ്യുക തന്നെ വേണം. കഴിവതും പെപ് ഡ്രഗ് തന്നെ വാങ്ങാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ നാളെ എന്തെങ്കിലും സാഹചര്യത്തിൽ പോസിറ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിസിൻ ശരീരത്തിൽ വർക്ക് ചെയ്യാനുള്ള ചാൻസ് കുറച്ച് കുറയും എന്നുള്ളത് ഒരു വസ്തുതയാണ്. ചിലവരുടെ ശരീരത്തിൽ ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പം ഇത് ആവശ്യമില്ലാതെ പെപ്പ് യൂസ് ചെയ്യുന്നവർക്കുള്ള ഒരു വാർണിംഗ് ആയിട്ട് തന്നെ വിചാരിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഒരു ചാനൽ വഴി ബന്ധപ്പെട്ട ആൾക്കാരുടെയും അല്ലെങ്കിൽ സംസാരിച്ച ആൾക്കാരുടെയും ഒക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അവർ ചെയ്യുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരാൾ മെസ്സേജ് ചെയ്തു, ഇയാൾക്ക് ഒരു നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ പല വീഡിയോസിലും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്നൊക്കെ പറഞ്ഞാൽ ആദ്യകാലത്ത് HIV ഒക്കെ വന്ന സമയത്ത് ആൾക്കാരൊന്ന് തടി തപ്പാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. ശരിക്കും നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി വഴിയൊന്നും HIV വൈറസ് വരാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പം അതായത് ഇവർ പറയുന്നത് നീഡിൽ കുത്തി, അതായത് സിറിഞ്ച് എക്സ്ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് വരാം, അല്ലാതെ വഴിയറമ്പിൽ നിന്ന് നീഡിൽ കാലിൽ കയറി അല്ലെങ്കിൽ എന്താ ബസ്സിൽ നിന്ന് ആരോ കുത്തി ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതൊക്കെയുള്ള ചാൻസസ് ഭയങ്കര കുറവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെ ഒരാൾ പ്രിപ്പ് കഴിക്കുന്നു, പ്രിപ്പ് എടുത്ത ശേഷം പുള്ളിക്ക് വീണ്ടും അത് മതിയാവാതെ വീണ്ടും അടുത്ത മാസം പ്രിപ്പ് യൂസ് ചെയ്യുന്നു, നമ്മൾ കൊടുക്കാതെ വന്നപ്പം മെഡിക്കൽ റെപ്പിൻ്റെ നിന്ന് മരുന്ന് മേടിക്കുന്നു, അയാളുടെ ഭാര്യയ്ക്ക് കൊടുക്കുന്നു. നിങ്ങളിങ്ങനെ ആവശ്യമില്ലാതെ പ്രിപ്പ് എടുക്കുന്നതും പ്രിപ്പ് പാർട്ട്ണർക്ക് കൊടുക്കുന്നതും ഒക്കെ ഭയങ്കര ഡേഞ്ചറാണ്, അത് ക്രിമിനൽ കുറ്റമാണ്. ഞാൻ ഈ പറഞ്ഞ സംഭവം പോലെ തന്നെ നാളെ ഒരു പക്ഷേ നിങ്ങൾ പോസിറ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിനെ പോലും ഇത് ബാധിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ ഒരുപാട് കുട്ടികൾ, ആൺകുട്ടികൾ ഈ ഇടയായിട്ട് കണ്ടപാനം പ്രിപ്പ് യൂസ് ചെയ്യുന്നു. എന്തെങ്കിലും ഒരു കോൺടാക്റ്റ് ഉണ്ടായി അന്നേരെ പ്രിപ്പ് യൂസ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് വീണ്ടും പോയി പ്രിപ്പ് യൂസ് ചെയ്യുന്നു. ഒന്നാമതേ നമ്മളുടെ നാട്ടിലെ ഡോക്ടേഴ്സിന് പ്രിപ്പിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ളൊരു അവബോധം ഇല്ല എന്നുള്ളത് സത്യമാണ്. പലർക്കും അതിനെപ്പറ്റിയുള്ളൊരു അറിവില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ പ്രിപ്പിനെ പറ്റിയുള്ള അറിവില്ലാതെ നിങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം. ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പ് ദയവ് ചെയ്ത് യൂസ് ചെയ്യരുത്, റിസ്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യുക തന്നെ വേണം. ഇതൊന്നും മിസ്യൂസ് ചെയ്യരുത്, നമ്മൾ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യേണ്ട എമർജൻസി സിറ്റുവേഷനിൽ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ ഫോൺ കൗൺസിലിങ്ങിനെ ബുക്ക് ചെയ്യുന്നവരോട് ഒരു വാക്ക് പ്രത്യേകം എടുത്ത് പറയട്ടെ, നിങ്ങളുടെ സംശയത്തിനുള്ള ഓൾമോസ്റ്റ് ഒരു 80% സംശയങ്ങളും ദൂരീകരിക്കാനുള്ള വീഡിയോസൊക്കെ നമ്മളുടെ പലപ്പോഴായിട്ടുള്ള പ്ലേലിസ്റ്റിലുണ്ടാവും. നിങ്ങൾ ആദ്യം ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ഫോൺ കൗൺസിലിങ്ങിനെ ബുക്ക് ചെയ്യണോ വേണ്ടോ എന്ന് ആലോചിച്ചിട്ട് മാത്രം ബുക്ക് ചെയ്യുക. വെറുതെ അനാവശ്യമായിട്ട് പൈസ കളയാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. കാരണം അതുപോലെ തന്നെ മെസ്സേജ് അയക്കുന്നവരുടെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എല്ലാവരും സിംപ്റ്റം എന്താണ്, HIV ക്കുള്ള നോർമൽ സിംറ്റംസ് എന്താണ്, ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ദിവസം ഒരു 100-110 മെസ്സേജുകൾ വരും. അപ്പോൾ ഇതിനകത്ത് ഒരു 80% മെസ്സേജുകളും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ സിംറ്റംസ് പറഞ്ഞുകൊണ്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിൽ പലപ്പോഴായിട്ട് വീഡിയോസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോസൊക്കെ ചെക്ക് ചെയ്തിട്ടിന് ശേഷം മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ കൗൺസിലിങ്ങിന് ബുക്ക് ചെയ്യുക. നിങ്ങളുടെ പണമാണ് അത്, അനാവശ്യമായിട്ട് നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പോൾ ഒരുപാട് പണമുള്ളവരെ നമ്മളെ ബുക്ക് ചെയ്ത് സഹായിക്കുക കേട്ടോ. പണത്തിനൊക്കെ എല്ലാവർക്കും എപ്പോഴും ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരുപാട് പൈസയൊക്കെ ഇങ്ങനെ കുവിഞ്ഞു കൂടിയിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബുക്ക് ചെയ്ത് സഹായിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടെങ്കിലും ഒരു 6000 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷേ നമുക്ക് കുറേ അധികം വാച്ച് അവേഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്, കുറേ അധികം വാച്ച് അവേഴ്സ് ഉണ്ട്. അപ്പം ആൾക്കാർക്ക് പലപ്പോഴും ഈ ഒരു ചാനലായതുകൊണ്ടായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടൊക്കെ വേണ്ടി, നമ്മളൊരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞിട്ടില്ല. അപ്പം എന്തായാലും ഈ വർഷം ഒരു 10,000 ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആവട്ടെ അല്ലേ,
ആവശ്യമുള്ളവർ എന്തായാലും നമ്മളുടെ വീഡിയോസ് കാണും. അതിൽ നിന്ന് കുറേ ആളുകൾക്ക് സമാധാനം മനസ്സമാധാനം കിട്ടുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് നന്ദി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമായിക്കോട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. നന്ദി, നമസ്കാരം.